ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്രണ്ട്സ് നസീമാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഒരു സിനിമ തുടങ്ങി അവസാനിക്കുന്ന അവസാനിക്കുന്നവരെയും നമുക്ക് അത്രമാത്രം നമ്മൾ ഒരു ത്രില്ലിങ്ങിൻ്റെ ഒരു മൗണ്ടെയിൻ പീക്കിൽ കൊണ്ടുപോയി നിർത്തുന്ന ഒരേ ലെവലിൽ ഇങ്ങനെ ട്രാവലായി പോകുന്ന വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഹൊറർ മൂവിയാണ് നോക്കാൻ പോകുന്നത് ഒരു ക്രീപ്പി മൂവിയാണ് നോക്കാൻ പോകുന്നത് സ്കേർ ക്രോ എന്നാണ് ഈ ഒരു മൂവിയുടെ പേര് ടു തൗണ്ട് തേർട്ടീലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത് നമ്മൾ എന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാൻ പോവാണ് ബട്ട് ഈ ഒരു മൂവിയെ പറ്റിയിട്ട് നമ്മൾ നോക്കുന്നതിന് മുമ്പ് ആദ്യമേ പറയാനുള്ള ഒരു കാര്യം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ദേവേദൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് ബെലൈക്കൺ ഉണ്ട് അത് ക്ലിക്ക് ചെയ്യുക ഞാൻ ചെയ്യുന്ന മറ്റ് വീഡിയോയുടെ ഒക്കെ നോട്ടിഫിക്കേഷൻസ് ഓരോന്നായിട്ട് വരുന്നതായിരിക്കും സോ സ്കേർ ക്രോ എന്ന് പറയുന്നത് ഈ ഒരു മുവി ഞാനൊന്ന് പരിചയപ്പെടുത്താനുള്ള ഒരു കാരണമുണ്ട് കാരണം നമ്മൾ ഈ ഒരു മൂവി കാണുമ്പോൾ ഇതിൻ്റെ കൺസെപ്റ്റ് നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടും അതുപോലെ തന്നെ സിനിമയിൽ നമുക്ക് എപ്പോഴും ഒരു ഭയം ഇങ്ങനെ നിലനിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ സ്പെൻഡ് ചെയ്യിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഒരു മൂവി എൻ്റുവരെയും ട്രാവൽ ചെയ്തു പോകുന്നത് സോ ഈ ഒരു മൂവിയെ പറ്റിയിട്ടുള്ള ഒരു ടോട്ടൽ ലൈൻ ഒരു സ്റ്റോറി നമുക്ക് നോക്കാം വൺ വൺലൈ നോക്കിയിട്ട് ടോട്ടൽ ലൈൻ നോക്കണോ അല്ലെങ്കിൽ ടോട്ടൽ ലൈൻ നോക്കിയിട്ട് സ്റ്റോറി നോക്കണം വൺ ലൈനിൽ ആദ്യമേ നോക്കാം ഒരു പ്രൊഫസർ തൻ്റെ കുറച്ച് കുട്ടികളൊക്കെ കൂട്ടിയിട്ട് അവിടെ സ്കെയർ ക്രോ എന്ന് പറയുന്ന ഒരു നടക്കുന്നുണ്ട് ഈ ഒരു ക്രോ എന്ന് വെച്ച് എന്താൽ സ്കേർ ക്രോ എന്ന് പറയുന്നത് ഈ ഒരു കോലങ്ങളാണല്ലോ നമ്മൾ ഈ ഒരു പാടത്തിലൊക്കെ വെച്ചിരിക്കുന്ന കോലങ്ങൾ സോ അതുപോലെ ഈ ഒരു വെസ്റ്റേൺ കൺട്രീസിലൊക്കെ ഒരുപാട് മനുഷ്യരൂപങ്ങളൊക്കെ വളരെ വികൃതമാക്കി വെച്ചിട്ടുള്ള ഈ ഒരു കോലങ്ങൾ കിട്ടും സൊ ആ ഒരു കോലങ്ങളെ വെച്ചിട്ടുള്ളൊരു സെലിബ്രേഷൻ നടക്കുന്നൊരു ടൈം ആ ഒരു ടൈമിൽ ഈ ഒരു പ്രൊഫസർ തൻ്റെ കുറച്ച് കുട്ടികളെയും കൂട്ടിയിട്ട് കൊണ്ട് അവിടുത്തെ ഒരു പാടമുണ്ട് ആ ഒരു പാടത്തിൽ ഒരുപാട് ഈ ഒരു ക്രോകൾ കാണും സ്കൈ ക്രോ കാണും ഈ ഒരു സ്ക്രൈ ക്രോ എടുക്കാനായിട്ട് ഒരു കുട്ടികളെയും കൂട്ടിക്കാട്ട് ആ ഒരു പാടത്തിലേക്ക് പോകണം അവിടെ പോയതിനു ശേഷം അവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ അതെങ്ങനെയാണ് അതെന്തൊക്കെയാണ് അതിനുശേഷം അവർ അതൊക്കെ തരണം ചെയ്ത് ആരൊക്കെ രക്ഷപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ ആരും രക്ഷപ്പെടാതെ പോകുന്നുണ്ടോ എന്നുള്ളൊരു കാര്യങ്ങൾ വളരെ രസകരമായിട്ട് പറയുന്ന ഒരു മൂവിയാണ് സ്കൈ ക്രോ എന്ന് പറയുന്ന ഈ ഒരു മൂവി ഇനി നമുക്ക് ഈ ഒരു സിനിമയുടെ ഡീറ്റെയിൽ പ്ലോട്ടിലേക്ക് പോകാം ഈ ഒരു സിനിമയുടെ ഡീറ്റെയിൽ പ്ലോട്ടിലേക്ക് പോകുന്നതിന് ആദ്യമേ നമുക്ക് ഇതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത് ഒരു ഒരു പെൺകുട്ടിയുണ്ട് എമിലിയെന്നോ മെലിയെന്നോ അങ്ങനെ അങ്ങനാണ് ആ ഒരു പെൺകുട്ടിയുടെ പേര് സോ പേരിന് ഈ ഒരു സിനിമയിൽ പ്രാധാന്യമില്ല ആ ഒരു പെൺകുട്ടിയുടെ ഫാമിലിയെ പറ്റിയിട്ട് നമുക്ക് പറയാം ആ ഒരു പെൺകുട്ടിയുടെ ഫാമിലിക്ക് അവിടെ വലിയൊരു ഒരു ചോളം നിർമ്മിക്കാൻ നിർമ്മിക്കാനകത്ത വലിയൊരു പാടങ്ങളുണ്ട് സോ ആ ഒരു പാടങ്ങളെത്തും അവർക്കാണ് സ്വന്തം ആ ഒരു പാടങ്ങളിൽ അവർ ഈ ഒരു സ്കേ ക്രോ നിർമ്മിച്ച് വെക്കാറുണ്ട് ഈ ഒരു പാടത്ത് കാക്കകളോ അല്ലെങ്കിൽ വേറെ ജീവികളോ ഒന്നും വരാതിരിക്കാൻ വേണ്ടി അവരൊക്കെ ഇത് കണ്ട് പേടിച്ച് സോ അങ്ങനെ നിർമ്മിച്ചുവെക്കുന്ന സ്ക്രേ ക്രോയ്ക്ക് ഈ ഒരു സ്കേ ക്രോയ്ക്ക് എന്തോ ഒരു ആമാൻഷികമായിട്ടുള്ള ഒരു സൂപ്പർ എൻറ്റിറ്റി പവറോ അങ്ങനെ എന്തോ ഒരു പവറുണ്ടെന്ന് പറഞ്ഞിട്ട് അത് എങ്ങനെ വന്നു എന്നുള്ളൊരു കാര്യങ്ങളൊന്നും ഇതിനകത്ത് റിവീൽ ചെയ്ത് തരുന്നില്ല സോ ആ ഒരു സ്ക്രേ ക്രോകൾ ഓരോ വർഷം വരുന്ന സമയത്ത് ഒരു വർഷത്തിൽ ഈ ഒരു ഫെസ്റ്റിവൽ നടക്കുന്ന ദിവസം ഉണ്ടല്ലോ ആ ഒരു ഫെസ്റ്റിവലിൽ നടക്കുന്ന ദിവസം ആ ഒരു സ്ക്രേക്രോകൾക്ക് ജീവൻ ഉണ്ട് വരും ജീവൻ വന്നിട്ട് ഈ ഒരു ഫാമിലിയിലുള്ള എല്ലാവരും ഈ ഒരു സ്ക്രേ ക്രോ വന്നിട്ട് കൊന്നുകളയും സോ ഒരാളെയും ബാക്കി വെക്കില്ല സോ ഫൈനലി ഉള്ളത് ഈ ഒരു നടി മാത്രമാണ് സിനിമയുടെ ആ ഒരു നടി നമ്മുടെ ഈ ഒരു പ്രൊഫസർ ആയിട്ടുള്ള കോളേജ് പ്രൊഫസറിൻ്റെ എക്സ് കാമുകയാണ് രണ്ടുപേരും പിരിഞ്ഞിരിക്കുന്ന ഒരു സമയമാണ് സോ ആ ഒരു ടൈമിലാണ് നമ്മുടെ ഈ ഒരു പ്രൊഫസർ ഈ ഒരു കാമുകയോ വിളിച്ചിട്ട് പറയുന്നത് എൻ്റെ കുട്ടികൾക്ക് നിൻ്റെ പാടത്തിലുള്ള ആ ഒരു സ്ക്രേക്രോ വ്യത്യസ്തമായിട്ടുള്ള സ്ക്രേ ക്രോ ആ ഒരു പാടത്ത് ഒരുപാടുണ്ട് സോ അതിനേക്ക് എടുത്തുകൊണ്ടൊന്ന് ഈ ഒരു ഫെസ്റ്റിവലിൽ അത് കിട്ടി ധരിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട് പ്രാക്ടീസ് ചെയ്യണം ആ ഒരു ഫെസ്റ്റിവലിൽ ഒന്ന് എൻജോയ് ചെയ്യണം അതിനുവേണ്ടിയിട്ടൊന്ന് ആ സാധനങ്ങൾ എടുക്കണം എന്ന് പറയുന്നത് അതിനെ പറ്റിയിട്ട് പഠിക്കാനായിട്ട് ആ ഒരു കോലങ്ങൾ എടുക്കണമെന്ന് പറയുമ്പോൾ കാമുകയും ഒക്കെ നിന്ന് എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞു എന്നുള്ളൊരു കാര്യങ്ങൾ നീ എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞു എന്ന് പറയുന്നുണ്ട് നിൻ്റെ ഹെൽപ്പ് എനിക്ക് ആവശ്യമാണ് ഈ ഒരു നമ്മുടെ ഹീറോയിൻ പറയുന്നുണ്ട് അതേ നമ്മുടെ ഈ ഒരു പാടത്തേക്ക് ഈ ഒരു ചോളങ്ങൾ വെതിർന്ന ആ ഒരു പാടത്തേക്ക് അല്ലെങ്കിൽ ചോളങ്ങൾ നട്ടുവയ്ക്കുന്ന ആരോ പെൺകുട്ടികളാണ് ഹീറോയിൻ്റെ പാടത്തേക്ക് അവർ പോവാൻ ഈ ഒരു സ്ക്രേ ക്രോ എടുക്കാനായിട്ട് ഒരു ബസ്സിലാണ് സ്കൂൾ ബസ്സിലാണ് പോകുന്നത് ബസ്സിലാവിടെ പോയി ഒരു കുറച്ച് എട്ട് കുട്ടികളുണ്ട് അതിനകത്ത് കുറച്ച് തള്ളിപ്പൊളിയായിട്ടുള്ള രണ്ട് കുട്ടികളുണ്ട് കപ്പിൾസ് എന്നൊക്കെ പറയാം അതെങ്കിൽ പ്രണയിച്ച് നടക്കുന്ന പ്രണയിതാക്കളെ കോളേജിലൊക്കെ നടക്കില്ല അതുപോലുള്ള ആൾ ഒരു രണ്ട് പിള്ളേർ അത്യാവശ്യം ഒരു തരികിടയായിട്ടുള്ള പിള്ളേരാണ് അപ്പോൾ ഇവരെല്ലാവരും ഇറങ്ങുന്നുണ്ട് നമ്മുടെ ഹീറോ പറയുന്നത് എല്ലാവരും നോക്കിയും കണ്ടും ഒരുമിച്ച് നടക്കണം എന്ന് പറയുന്നുണ്ട് അപ്പം നമ്മുടെ ഹീറോയിന് വരുന്നുണ്ട് ചെറുതായിട്ടൊരു ടോക്സ് ഉണ്ട് ഇവരുടെ റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് ഒന്ന് ലൈറ്റായിട്ട് പുതുക്കാൻ പറ്റുമെന്നുള്ള രീതിയിൽ അപ്പോൾ അത് പുതുക്കാൻ പറ്റുന്നില്ല ആ ഒരു രീതിയിലോ ടോക്സ് പറഞ്ഞത് വിടും അതിനുശേഷം ഇവരുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള ഒരുത്തൻ അവിടെ എൻറ്റർ ആകും നമ്മുടെ കാമുകിയുടെ അതായത് നമ്മുടെ നായികയുടെ എക്സ് ബോയ് ഫ്രണ്ട് ആയിരുന്നു അവനും ബോയ് ആയിരുന്നു അവനുമായിട്ട് പിരിഞ്ഞതിനു ശേഷം അവ ഇപ്പോൾ ജസ്റ്റ് ഫ്രണ്ട് മാത്രമാണ് അതിനുശേഷമാണ് നമ്മുടെ നായകനെ സ്നേഹിച്ചത് സോ അപ്പോൾ വീണ്ടും അവർ തമ്മിൽ ചെറിയൊരു ടോക്സ് വരുന്നുണ്ട് അത് പിന്നെ മാറ്റിയിട്ട് അവനും തിരിച്ചറങ്ങാൻ അവനും അവൻ്റെ വണ്ടി സ്റ്റോപ്പ് ആവുന്നുണ്ട് തിരിച്ചു പോകാൻ പറ്റില്ല സോ അവനും ഇറങ്ങിയിട്ട് ഈ ഒരു പാടത്തേക്ക് പോകാൻ പാടത്തേക്ക് ഇങ്ങനെ നടന്നു പോകുമ്പോൾ പെട്ടെന്ന് നദീന്ന് ഒരു സ്ത്രീയാണ് ഒരു പെൺകുട്ടിയ ആരോ ഭരിച്ചുകൊണ്ട് പോകുന്ന ഒരു കാര്യം ആരാണെന്നൊന്നും അറിയില്ല ആ പെൺകുട്ടിയെ വലിച്ചുകൊണ്ട് പോകുന്നുണ്ട് സോ അവരെല്ലാവരും പേടിക്കുന്നുണ്ട് പിന്നെ ശേഷം അവിടെ നിന്നിട്ടും ആ ഒരു സ്ക്രേർ ക്രോ ജീവനോട് കൂടിയുള്ള ആരാനുഷികമായിട്ടുള്ള ശക്തികളുടെ സ്ക്രയേ ക്രോ നമ്മുടെ നായികയെ പിടിക്കാനും വരുന്നുണ്ട് നായികയുടെ മുമ്പിൽ ഈ ഒരു കുട്ടികളുണ്ടല്ലോ ഈ ഒരു കുട്ടികളൊക്കെ അവിടെ അകപ്പെട്ടു പോയിരിക്കുകയാണ് അവർക്ക് പുറത്തേക്ക് ആ ഒരു പാടത്തു നിന്നും പുറത്തേക്കും വരാൻ പറ്റുന്നില്ല പുറത്തേക്ക് വന്ന് അവിടെ നിന്നും മുമ്പോട്ടേക്ക് ഓടി രക്ഷപ്പെടാനും പറ്റുന്നില്ല ഇവരെല്ലാവരും ആ പാടത്തിൻ്റെ ഉള്ളിൽ ഒരു ചെറിയൊരു ഹൗസ് ഉണ്ട് ആരെ ഹൗസിലേക്ക് പോയിട്ട് ഒളിച്ചിരിക്കും സോ ആ ഹൗസിനുള്ളിലും അവർക്ക് നിൽക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട് ഫൈനലി ഈ ആറ് ഏഴ് കുട്ടികളുമായിട്ട് പോയാൽ ആ ഒരു ആഴേഴ് കുട്ടികളെയും ഈ ഒരു സ്ക്രേ ക്രോ എല്ലാരെയും കുന്ന് പറയുന്നുണ്ട് ഫൈനലി നമ്മുടെ ഹീറോയിനെയും ഹീറോയും മാത്രമാവുന്നുണ്ട് ഹീറോയിനും ഹീറോയും മാത്രമാകുന്ന സമയത്ത് ഫൈനലി ഹീറോയും കൊന്നു കളയുന്നുണ്ട് ഈ ഒരു സ്ക്രേ ക്രോ കൊന്നു കളഞ്ഞിട്ട് ഹീറോയിന് മാത്രമുണ്ട് ഹീറോയിന് ഫൈനലി ഒരു വലിയൊരു കപ്പൽ ഒരു പഴയ കപ്പലർപ്പുണ്ട് ആ കലിനകത്ത് കയറുമ്പോൾ സ്ക്രേ ക്രോ അതിനുള്ളിലും വരും സോ അതിനുള്ളിൽ വരുന്ന ഈ സ്ക്രേ ക്രോ ഹീറോയിൻ അവിടെ മൊത്തം യഥാർത്ഥത്തിൽ ഈ ഒരു സ്ക്രേ ക്രോ ഒരുപാട് തവണയായിട്ട് തീയിട്ട് കത്തിക്കാൻ നോക്കും വെട്ടി കളയാൻ നോക്കും തല രണ്ടായിട്ട് വെട്ടി നോക്കും ഇതിന് ടിയിൽ ഒരുപാട് സംഭവങ്ങൾ നടക്കും ഒരു കുട്ടികളൊക്കെ സർവൈവ് ചെയ്യാൻ നോക്കുന്ന സമയത്ത് ഇതിൻ്റെ തലയൊക്കെ വെട്ടിക്കളയും എന്നിട്ട് ഇതിനെ കൊല്ലാൻ പറ്റുന്നില്ല എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കിപ്പിച്ചിരുന്നുണ്ട് എങ്കിലും ഫൈനലി ആ ഒരു ബോട്ട് ആ ഒരു കപ്പൽ മൊത്തം തീയിട്ട് കത്തിച്ചിട്ട് ഹീറോയിൻ അതിൽ നിന്ന് ചാടി കരയിലേക്ക് വന്ന് കിടക്കുകയാണ് അത് മരിച്ചു എന്നുള്ളൊരു കാര്യങ്ങൾ പറഞ്ഞിട്ട് ആ ഒരു ടൈമിലാണ് തൊട്ടടുത്തിട്ട് റേഡിയോ കിടക്കുന്നത് ആ റേഡിയോയിൽ അവർ ഒരു സംസാരം പറയുന്നത് ഈ ഒരു സ്ക്രൈക്രോ ഫെസ്റ്റിവലോ നടക്കാണ് ഈ ഒരു ഫെസ്റ്റിവൽ നടക്കുന്ന സമയത്ത് സ്ക്രേ ഒരു ചിരി കാണിച്ചുകൊണ്ട് കൊണ്ട് സ്ക്രൈക്രോ മരിച്ചിട്ടില്ല എന്നുള്ളൊരു കാര്യങ്ങൾ പറഞ്ഞ് സിനിമ അവിടെ എൻഡ് ഡി സോ ഇതിനകത്ത് എനിക്ക് ഏറ്റവും നെഗറ്റീവായിട്ട് തോന്നിയൊരു കാര്യം സ്ക്രേ ക്രോ ഇതിനകത്ത് മരിക്കുന്നില്ല എന്നൊരു കാര്യം നമുക്ക് കാണിക്കുന്നുണ്ട് തീ വെച്ചിട്ട് മരിക്കുന്നില്ല കത്തിച്ചിട്ട് മരിക്കുന്നില്ല ഒന്നും ചെയ്തിട്ട് മരിക്കുന്നില്ല പിന്നെ വീണ്ടും വീണ്ടും എന്തിനും സ്ക്രൈക്രോ കൊല്ലാൻ നോക്കുന്നുണ്ട് ഇവർ ഓടി രക്ഷപ്പെടാത്ത രീതിയിൽ അത് മാത്രമാണ് എനിക്ക് ലൈറ്റായിട്ട് നെഗറ്റീവായിട്ട് ടച്ച് ചെയ്തത് പിന്നെ കുറച്ചധികം ലൂപ്പ പോലെയാണ് ഈ ഒരു സിനിമയിൽ അതൊന്നും നോക്കാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ഹൊറർ മൂവി കാണണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും കാണാൻ പറ്റുന്ന ഹൊറായിട്ടുള്ള വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്രീപ്പി മൂവിയാണ് സ്ക്രേക്രോ എന്ന് പറഞ്ഞ ഈ ഒരു സിനിമ ടു തൗസൻഡ് തേർട്ടീനിലാണ് റിലീസ് ചെയ്തത് എക് എക്സ്പ്ലെയിൻ ചെയ്ത് ഞാൻ തന്നിട്ടുണ്ട് ഇതിനകത്ത് എല്ലാവരും മരിച്ചു തോന്നുന്നുണ്ട് അത് അതുപോലെ തന്നെ സ്ക്രേ ക്രോയെ കൊല്ലാൻ പറ്റില്ല എങ്കിലും അവർ ഒരുപാട് തവണ കൊല്ലാൻ നോക്കുന്നുണ്ട് അതൊക്കെ ചെറിയൊരു ലൂപ്പുകളാണ് വിട്ട് കഴിഞ്ഞാൽ പ്രശ്നമില്ല അല്ലാത്ത രീതിയിൽ നമുക്കൊന്ന് ഒരു ലൈറ്റായിട്ടൊന്ന് കാണണം ഒന്ന് ബയക്കണമെന്ന് വിചാരിക്കുന്ന ആൾക്കാർക്ക് കാണാം സിനിമയ്ക്ക് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് സിക്സ് പോയിന്റ് ടു ആണ് ടെന്നിന് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് നമുക്ക് ഗൂഗിളിലൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ എന്തായാലും ഒരു സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്നുള്ളത് കമന്റിൽ ലഭ്യ അടുത്ത മറ്റൊരു വീഡിയോയിൽ വരുന്നവർക്ക് വീണ്ടും സന്ധിപ്പോ മണ്ടിൽ ദാൻ ബനസീൻ സാനിങ് ഓഫ് യു ലവ്യു ആൾ ടാറ്റാ ടേക്ക് കെയർ സ്റ്റേ ഹോം ടാറ്റാ ബൈ ടാറ്റ ബൈബേസ് ഓർഡർ ഗൈ സ് ലവ്യോൾ ടാറ്റാ